السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ആദരണീയരായ മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, വളരെ നേരത്തെ ആരംഭിച്ച ഏകദേശം നമ്മുടെ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുകയും അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ തെരിയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുലൈമാൻ സഖാഫിയും കൂറ്റമ്പാറ ഉസ്താദും, അതിനു മുമ്പ് സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതും മുതഅല്ലിമീങ്ങൾ അറിയേണ്ടതും തുടങ്ങിയ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് തങ്ങളവറുകളും ശൈഖുന സുൽത്താനുൽ മാക്കാന്തപുരം ഉസ്താദും മഞ്ചേരിയും പരിസരങ്ങളിലുമുള്ള നേരത്തെയുള്ള ഇസ്ലാമിക മുന്നേറ്റങ്ങളും പണ്ഡിതന്മാരെയും എല്ലാം പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട മഹീസുന്ന പൊന്മുളസ്താദവറുകളും എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് സമാപിക്കേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ മഹത്തായ ഒരു മാസമാണ് ഷഅബാൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ഓർഡർ നൽകിയ മാസം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സലാത്തും സലാമും നിർവഹിക്കാൻ ഓർഡർ ചെയ്ത മാസം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫറായി പോകുമെന്നാണ് ഉമർ മൗലവി സൽസബീലിൽ പറഞ്ഞത്. അത് മൗലവിയുടെ അറിവുകേടാണ്. അതേസമയം പരിശുദ്ധ ഖുർആൻ ഖുർആനിൽ ഒരു ആയത്തിറക്കി, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, ഓ നബിയെ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ
തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. ഓ നബിയേ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലെ ഭാഗത്തേക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന ഓർഡർ നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തിയ മാസമാണ് ശഅബാൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഅബ ശരീഫ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ആദരവ് നൽകിയ ഒരു ഭവനമാണ്. അല്ലാഹു തന്നെ തഹിർ ബൈത്തി, എന്റെ വീട് എന്ന് ഖുർആനിൽ പ്രയോഗിച്ച മഹത്തായ ഗേഹം. ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ വീട് പവിത്രമായ വീട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ഭവനം, അതാണ് കഅബ. മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ്, പോരാ ഭൂമി തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദ്യമായി അല്ലാഹു തആല ഭൂമിയുടെ ഭാഗങ്ങളിൽ നിന്ന് ആദ്യമായി സൃഷ്ടിച്ചത് കഅബയുടെ സ്ഥലമാണ്. ബാക്കി അതിനോട് ചേർത്ത് നിർമ്മിച്ചത് കൊണ്ടാണ് ഉമ്മുൽ ഖുറ, നാടുകളുടെ മാതാവ് എന്ന പേര് മക്കാത്തുൽ മുക്കറമക്ക് തന്നെ ലഭിച്ചിട്ടുള്ളത്. ആ കഅബ ആദം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെടുകയും മലക്കുകൾ തവാഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള കഅബ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തിന്റെ വിളക്കുകളും അവിടെ ഉണ്ടായിരുന്നു. 70 പ്രാവശ്യം ഹജ്ജിന് വേണ്ടി ആദം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇമാം അബുൽ വലീദിൽ അസ്റഖി റളിയല്ലാഹു അൻഹു അഖ്ബാർ മക്കയിൽ രേഖപ്പെടുത്തിയത്. കഅബ ശരീഫ്, അതിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് അമ്പിയാക്കളും സ്വാലിഹീങ്ങളും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും മുമ്പ് തന്നെ കഅബ ശരീഫിന് വലിയ മഹത്വം ഉണ്ട്. അവരെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം മഹത്വമുണ്ടായ ഭവനമല്ല കഅബത്തുൽ മുസറഫ. മഹാന്മാരായ മലക്കുകൾ തവാഫ് ചെയ്തപ്പോൾ എന്തായിരുന്നു ചൊല്ലിയതെന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലി വന്നു എന്ന് പറഞ്ഞപ്പോൾ ആദം അലൈഹിസ്സലാം വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് കൂടി കൂട്ടിച്ചൊല്ലാൻ വേണ്ടി മലക്കുകളെ ഉപദേശിച്ചിട്ടുണ്ട്. ആ മഹത്തായ കഅബ ശരീഫിന്റെ സമീപത്തേക്ക് ശൈത്താൻ അടുക്കാതിരിക്കാൻ മലക്കുകൾ അണിചേർന്ന് നിന്നുകൊണ്ട് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു. അന്നവർ അണിചേർന്ന് നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളെല്ലാം ഉയർത്തപ്പെട്ടു പോയി. ഒരു കല്ല് മാത്രം അവശേഷിച്ചു, അതാണ് ഹജറുൽ അസ്വദ്. വെളുത്ത കല്ലായിരുന്നു അത്. പക്ഷേ ആ വെളുത്ത കല്ല് സംവദത്തുഹു ബന ഖതായ ബനി ആദം, മനുഷ്യരുടെ തെറ്റുകൾ അതിനെ കറുപ്പിച്ചു കളഞ്ഞു എന്നാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മഹത്തായ കഅബത്തുൽ മുസറഫ ഖർനൻ ബഅദ ഖർനിൻ ഉമ്മതൻ ബഅദ ഉമ്മതിൻ, ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ, അതാത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമ്പിയാക്കൾ വളരെ ആദരവോടെ കണ്ടിട്ടുള്ള ഒരു മഹത്തായ ഭവനമാണ് കഅബ. ഒരിക്കലും കഅബ അവഗണിക്കപ്പെട്ടിട്ടില്ല, തിരിഞ്ഞു നോക്കാതിരുന്നിട്ടില്ല. കഅബ ഒരിക്കലും തന്നെ പരിഗണിക്കാത്ത ഒരു മഹാനും ഒരു കാലത്തും കഴിഞ്ഞു പോയിട്ടില്ല. മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹക്ക് കഅബയുടെ സമീപത്തേക്ക് വരാൻ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇമാം അസ്റഖി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഹദി ജിദ്ദയിൽ തന്നെ ഉമ്മാമയുടെ നാട്ടിൽ തന്നെ ആയിപ്പോയത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം
തവാഫ് ചെയ്തും ഹജ്ജ് ചെയ്തും ഭാര്യയായ ഹവാ റളിയല്ലാഹുവിനെ സമീപിക്കാൻ ജിദ്ദയിലേക്ക് പോകലായിരുന്നു പതിവ്. അതിന്റെ കാരണം സ്വർഗത്തിൽ പഴം പറിച്ചത് ഹവാ റളിയല്ലാഹു അൻഹയായിരുന്നു. അതുകൊണ്ടാണ് പ്രവേശം നിഷേധിക്കപ്പെട്ടു പോയത് എന്നിവരെ ചില മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കല്ല, എന്റെ ലക്ഷ്യമല്ല. ആ മഹത്തായ കഅബ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അക്രമകാരികളായ ജനങ്ങളെ നശിപ്പിക്കപ്പെടാൻ വേണ്ടി ഇറങ്ങിയിരുന്ന വലിയ തൂഫാൻ വന്നപ്പോൾ ആ കഅബ ശരീഫിന്റെ സംസം കിണറ്റിന്റെയും അതുപോലെ കഅബയുടെയും ഇടക്കായി ഉണ്ട്. ആ മഹത്തായ കഅബ മഹാനായൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അന്ന് സ്വർഗത്തിൽ കൊണ്ടുവന്ന കല്ലുകൾ അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശേഷം ആദം അലൈഹി സ്വലാമിന്റെ മക്കൾ കല്ലും മണ്ണും ഉപയോഗിച്ച് അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ആ കഅബയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ പോയി തവാഫ് ചെയ്തത്. കപ്പൽ തന്നെ തവാഫ് ചെയ്തത്. അത് വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിരുന്നു. അവിടെ പിൻകാലത്ത് ഒരു കൂമൽ പോലെ ഒരു കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലം. ഓരോ കാലഘട്ടത്തിലും വന്ന അമ്പിയാക്കളും മഹാന്മാരും അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ദുആ ലഭിക്കുക, ഉത്തരം ലഭിക്കുകയും ആ സ്ഥലത്തിന് മഹത്വം കാണുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിങ്ങനെ തുടർന്നപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ചെറിയ കുഞ്ഞുമകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജർ ബീബി റളിയല്ലാഹുവിനെയും കഅബത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി നിർത്തി. എന്റെ ബൈത്തുൽ മുഹറം മഹത്തായ കഅബയുടെ സമീപത്ത് നിന്റെ വീട്ടിന്റെ സമീപത്ത് ഞാൻ ഇവരെ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയത് ഖുർആൻ പറയുന്നുണ്ട്. ആ മഹത്തായ കഅബ അന്നും പുനർനിർമ്മാണം നടത്തിയില്ല. കാരണം എന്തായിരുന്നു? ഓർഡർ ലഭിക്കാത്തത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓർഡർ ലഭിക്കാത്തത് കൊണ്ടാണ്. മുഹീദ്ദീൻ മാല ചൊല്ലുന്ന നമ്മൾ ചൊല്ലാറുണ്ട്, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. മഹാന്മാരായ അഖ്താബുകൾ പോലും പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ഓർഡറോടുകൂടിയാണ്. ഓർഡർ ഇല്ലാതെ പ്രവർത്തിക്കൂല അവർ. ഓർഡറോടുകൂടി അവർ പ്രവർത്തിക്കുന്ന ചില വിഷയങ്ങൾ അവർ പ്രവർത്തിച്ചത് കണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ചിലപ്പോൾ അനുവദനീയം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു കറാമത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ഹഖാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിഷം കുടിച്ചതായി ചരിത്രത്തിലുണ്ട്. നമുക്കങ്ങനെ വിഷം കുടിക്കൽ അനുവദനീയമാവില്ല. ചില മഹാന്മാർ ചില വിഷയങ്ങൾ തെളിയിക്കാൻ വേണ്ടി പടച്ചവന്റെ ഓർഡർ പ്രകാരം അവർ ചെയ്യുന്ന പ്രവർത്തനം അതേപോലെ നമുക്ക് ചെയ്യാൻ പാടുള്ളതായിരിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ചെറിയ പിഞ്ചുകുട്ടിയെ പെട്ടിയിലാക്കി അങ്ങനെ തന്നെ കൊണ്ടുപോയി നൈൽ നദിയിൽ ഒഴുക്കിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഒഴുക്കാൻ പാടില്ല. അത് ഓർഡർ പ്രകാരമുള്ള പ്രവർത്തനമാണ്. ഓർഡർ പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് വലിയ വലിയ മഹാന്മാര് പ്രവർത്തിക്കുന്നെങ്കിൽ പിന്നെ അമ്പിയാക്കളുടെ കാര്യം പറയേണ്ടതുണ്ടോ? മുർസലീകളുടെ ഇത് പറയേണ്ടതുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം മക്കയിൽ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാതിരുന്നത് ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ്. ഓർഡർ ലഭിച്ചത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 20 വയസ്സായതിനു ശേഷമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുമ്പോൾ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 90 വയസ്സിന്റെ മേലെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുമ്പോൾ 100 വയസ്സിന്റെ മേലെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 20 വയസ്സായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഓർഡർ ലഭിച്ചു. കഅബ ശരീഫിന്റെ ശരിയായ തറ മാർക്ക് ചെയ്തു കൊടുക്കാൻ അല്ലാഹു തആല പ്രത്യേകമായ ഒരു മേഘം പോലെ ഒരു വസ്തു ഇറക്കി കൊടുത്തു. അങ്ങനെ അത് കൃത്യമായി മാർക്ക് ചെയ്തു കൊടുത്തു. അവിടെ കഅബ ശരീഫിന്റെ നിർമ്മാണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നിർവഹിച്ചു. അവിടെ നമുക്കൊരു പാഠമുണ്ട്.